ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര നഗരത്തെക്കുറിച്ചുള്ളതാണ്. നിങ്ങളിൽ കൂടുതൽ ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. ഹംപി എന്ന് പറയുന്ന ഒരു സ്ഥലം, കർണാടക ജില്ലയിലെ ഹംപി അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ക്ഷേത്ര നിർമ്മിതികളാണ്. 14-ാമത്തെ സെഞ്ചുറിയിൽ ഹക്ക എന്നും ബുക്ക എന്നും പേരുള്ള രണ്ട് രാജാക്കന്മാരാണ് ഹംപി നഗരം പണിയപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് അതിനുശേഷം ഒരു ഡിസ്ട്രിക്റ്റായിട്ട് മാറുകയും ബി സി 1336-നും 1570-നും ഇടയിൽ ശരിക്കും ഒരു വിജയനഗര സാമ്രാജ്യമായിട്ട് മാറിയെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ശരിക്കും ഒരു വലിയ സിറ്റിയാണ്. നമ്മളിതിൻ്റെ എവിടെ നോക്കിയാലും ഒരുപാട് കൽ നിർമ്മിതികൾ കാണാൻ സാധിക്കും. പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, എസ്പെഷ്യലി ഹിന്ദു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ രാമായണവും മഹാഭാരതവും ഒക്കെ കണക്റ്റഡ് ആയിട്ട് ഈ കൊത്തി വെച്ചേക്കുന്നത് മുഴുവനും അങ്ങനെയുള്ള ചരിത്ര കഥകളാണ്. ഇപ്പോൾ പോകാൻ പറ്റിയ സമയം എന്ന് വെച്ചാൽ ചൂട് കുറച്ച് കുറയുന്ന സമയത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ നടന്ന് കാണുന്ന കാഴ്ചകളാണ്. അപ്പോൾ ചൂടത്ത് നടന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ശരിക്കും കിലോമീറ്ററുകൾ നടക്കാനുണ്ട്. ഇതിൻ്റെ ഏത് ഭാഗത്ത് നോക്കുകയാണെങ്കിലും കല്ലുകൊണ്ടുള്ള നിർമ്മിതികളാണ്. അതിൽ ഒരുപാട് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരുപാട് സൃഷ്ടികളെക്കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ, അത് ഈ ചരിത്രങ്ങളൊക്കെ ശരിക്കും കല്ലുകളിൽ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കുത്തി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ചില കല്ലുകളിൽ കൊട്ടുകയാണെങ്കിൽ മ്യൂസിക് വരും. പിന്നെ പഴയ വാദ്യോപകരണങ്ങൾ, പഴയ കമ്മ്യൂണിക്കേഷൻ രീതികൾ, ഒരു രാജാവും അല്ലെങ്കിൽ പ്രജകളുമായിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ യുനെസ്കോയുടെ പട്ടികയിലുള്ള ഒരു സ്ഥലമാണ്. സോ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഹംപി എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഇത് കണ്ടു തീരാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏകദേശം ഒരാഴ്ചയെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്താലേ മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചീപ്പ് റേറ്റിന് നമുക്ക് താമസ സൗകര്യമൊക്കെ അലൗഡാണ്. ശരിക്കും ഇന്ത്യയിൽ പുറത്തുനിന്ന് വന്ന ഭരണാധികാരികൾ ഈ വിജയനഗരത്തെ തകർക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മുടെ നമുക്ക് തന്നെ അറിയാം, ബ്രിട്ടീഷുകാരും അങ്ങനെ നിരവധി പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇന്ത്യയിലെ നിർമ്മിതികൾ ഒരുപാട് തകർക്കുകയും നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയും ചെയ്തു. സോ അതുപോലെ തന്നെ തകർക്കപ്പെട്ട വളരെ മനോഹരമായൊരു പ്രദേശമാണിത്. കർണാടക ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് യാത്രാ സൗകര്യമൊക്കെ കർണാടകയിൽ പല ഭാഗത്തു നിന്നും അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ പോയി താമസിച്ച് വേണം ഇവിടെ ഒക്കെ കാണാൻ എന്നാണ് എൻ്റെ ഒരു സജഷൻ. അതുമാത്രമല്ല, ചെറിയ റേറ്റിന് നിങ്ങൾക്കിവിടെ അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഈ നഗരത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് വില്ലേജുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ചെറിയ റേറ്റിന് 300-400 രൂപയൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസത്തെ അക്കോമഡേഷൻ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ. Thank you.